നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അന്വേഷണം ഊർജിതം. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ പോലീസ്. വാഹന പരിശോധന ഉൾപ്പെടെ ശക്തം. ഗൃഹപ്രവേശത്തിന് വന്നവർ തമ്മിൽ സംഘർഷം. സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അതിക്രമം. രണ്ടു പേർ അറസ്റ്റിൽ. കിഴക്കേക്കല്ലട തെക്കേമുറി പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. കൊല്ലം ചിതറയിൽ വീട് കുത്തിത്തുറന്നു മോഷണം. 4 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചുവട് താങ്ങി അംബികാ സദനത്തിൽ അംബികയുടെ വീട്ടിലായിരുന്നു മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇതേസമയം ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കുട്ടിയുടെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന അബിഗേൽ സാറ റെജി എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. വെള്ള നിറത്തിലുള്ള ഹോണ്ട അമേസ് കാറിലാണ് കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയത്. മൂത്തുമകൻ ജോനാഥിനൊപ്പം ട്യൂഷന് പോകുമ്പോഴായിരുന്നു സംഭവം. തടയാൻ ശ്രമിച്ച തന്നെ വലിച്ചിഴച്ചതായി സഹോദരൻ ജോനാഥ് പറയുന്നു. അവൾക്ക് എപ്പോഴും പേടി. അത് എന്നും അവിടെ കിടക്കുന്നു വേണ്ടിയ അവള് ഒരു പേപ്പർ തന്ന് അത് അമ്മച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചില്ല. അപ്പോഴത്തേക്ക് അവളെ പിടിച്ച് വലിച്ച് എന്റെ കൈയും പിടിച്ച് എന്റെ ഒരു കമ്പുണ്ടായിരുന്നു അവരതും കൊണ്ട് അടിച്ചിട്ട് അവർ വിട്ടില്ല. എന്നെ വലിച്ചരച്ചോണ്ട് പോയി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഒരു പേപ്പർ തന്ന് അമ്മയ്ക്ക് കൊടുക്കുമോ എന്ന് കാറിലുള്ളവർ പറഞ്ഞതായി സഹോദരൻ പറഞ്ഞു. പെൺകുട്ടിയെ കാറിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ആൺകുട്ടി തടുക്കാൻ ശ്രമിച്ചപ്പോൾ കാറ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും കുട്ടി താഴെ വീഴുകയും ചെയ്തു. പിന്നീട് കുട്ടിയുടെ അമ്മയെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മയെ ഫോൺ വിളിച്ചത് ഒരു സ്ത്രീയും പുരുഷനും ചേർന്നാണെന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച KL 01 3176 എന്ന വാഹനം കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. കൊല്ലം തിരുവനന്തപുരം ജില്ലാ അതിർത്തി കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. അധിക ദൂരം കുട്ടിയുമായി പോകാൻ സാധ്യതയില്ലെന്നും ജില്ലയ്ക്കുള്ളിൽ വ്യാപക പരിശോധന നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലായി. കൃത്യവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശ്രീകണ്ഠേശ്വരത്ത് നിന്നാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ ഉൾപ്പെടെ കേസിലിടപെട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അടക്കം പ്രമുഖർ കുട്ടിയുടെ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ കൊല്ലം. പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധത്തിൽ അയൽവാസിയുടെ വീടിന് തീയിട്ടു. സംഭവത്തിൽ ദമ്പതികളെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ കുണ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ദമ്പതികൾ അറസ്റ്റിലായത്. കാഞ്ഞിരകോട് സ്വദേശികളാണ് പിടിയിലായത്. അയൽവാസി പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധത്തെ തുടർന്ന് വീടിന് തീവച്ച കേസിലാണ് ദമ്പതികൾ റിമാൻഡിലായത്. മുളവന കാഞ്ഞിരക്കോട് ഫയർ സ്റ്റേഷന് സമീപം പ്രവീൺ നിവാസിൽ പ്രവീൺ, ഭാര്യ ശൈല എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം. കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് പ്രതികൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കവേ ഇരുവരും അയൽവാസിയെ വീണ്ടും ഉപദ്രവിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഹൈക്കോടതിയിൽ നൽകിയ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം നിഷേധിച്ചു. ഇതേ തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ. ഗൃഹപ്രവേശത്തിന് വന്നവർ തമ്മിൽ സംഘർഷം. സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അതിക്രമം. സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. കിഴക്കേക്കല്ലട തെക്കേമുറി പള്ളിക്ക് സമീപം ഗൃഹപ്രവേശത്തിന് വന്നവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. CPO മർദ്ദനമേൽക്കുകയും പോലീസ് ജീപ്പിന്റെ വ്യൂ മിറർ തകർക്കുകയും ചെയ്തു. കടക്കൽ പരിച്ചേരി സ്വദേശികളാണ് അറസ്റ്റിലായത്. കിഴക്കേക്കല്ലട തെക്കേമുറി പള്ളിക്ക് സമീപം വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിന് വന്നവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അക്രമമുണ്ടായി. കിഴക്കേക്കല്ലടയിലെ പോലീസ് ജീപ്പിന്റെ റിവ്യൂ മീറ്റർ തകർത്തു. CPO മർദ്ദനവുമേറ്റു. സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ചടയമംഗലം വെള്ളാർവട്ടം സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ അധ്യാപകൻ, കടയ്ക്കൽ വാലുവച്ച പുലിപ്പാറ അനീഷ് ഭവനത്തിൽ അനീഷ്, കൊടുവിള പരിച്ചേരി അനിൽ ഭവനം അനിൽ രാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ SI പ്രദീപ, നൈറ്റ് ഓഫീസർ SI ഷാജഹാൻ, DPO സുരേഷ് ബാബു, CPO മനു എന്നിവർക്ക് നേരെയായിരുന്നു അതിക്രമമുണ്ടായത്. ഇതിൽ മനുവിനാണ് മർദ്ദനമേറ്റത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നടത്തി.
പ്രതി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനയുടെ നേതൃത്വം എന്നാൽ ആ നേതൃത്വത്തിന് അണിചേർന്ന് നിന്നുകൊണ്ട് ശ്രീരാമനെ ഹനുമാൻ എന്ന പോലെ നിൽക്കുന്നവരാണ് സംഘടനാ പ്രവർത്തകർ ഉണ്ടാവുന്നത്. കാരണം നിർദ്ദേശം നൽകും, സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശം നൽകി അത് അനുസരിക്കുന്ന, അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അനുസരിക്കുന്ന നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി ആനന്ദപ്രസാദ്, വൈസ് പ്രസിഡന്റ് എ മുഹമ്മദ് മുസ്തഫ, ജില്ലാ പ്രസിഡന്റ് എ എ റഷീദ്, അഡ്വക്കേറ്റ് എസ് ഗോപാലകൃഷ്ണപിള്ള, ജി സുന്ദരേശൻ, കെ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ചിതറയിൽ ആളില്ലാതിരുന്ന സമയം വീട് കുത്തിത്തുറന്നു മോഷണം. നാലുപവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചുമട് താങ്ങി അംബിക സദനത്തിൽ അംബികയുടെ വീട്ടിലായിരുന്നു മോഷണം. ഇവരുടെ മകൻ ശബരിമലയ്ക്ക് പോയിരുന്നതിനാൽ അംബിക തിരുവനന്തപുരത്തുള്ള കുടുംബ വീട്ടിലായിരുന്നു. ഗൃഹനാഥ അംബികയുടെ മകൻ കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് പോയിരുന്നു. തുടർന്ന് വീട്ടമ്മയായ അംബിക തിരുവനന്തപുരത്തുള്ള കുടുംബ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. റബ്ബർ പാൽ എടുക്കാൻ വന്ന സ്ത്രീയാണ് വീടിന്റെ മുൻവശമുള്ള വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ പ്രദേശവാസികളെ വിവരമറിയിച്ചു. പാലെടുക്കാനായിട്ട് വേറൊരാള് പാലെടുക്കുന്ന താഴെയുള്ള സ്ത്രീയാണ്. അവര് വന്ന് ഷീറ്റ് ഉറക്കാനായിട്ട് വന്നപ്പോ ലൈറ്റ് അണയ്ക്കാൻ കറിയ ഫ്രണ്ട് കതവ് തുറന്നു കിടക്കും. അങ്ങനെ അവർ അയലോകത്ത് നമ്മളെയൊക്കെ വിവരം അറിയിച്ച് അതിനെ തുടർന്ന് നമ്മളിവിടെ വന്ന് കടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിച്ച് വിവരം അറിയിപ്പിച്ച്. ഇപ്പം ഈ വീട്ടിലെ തലേദിവസം ആളില്ലായിരുന്നു, ഇന്നലെ തൊട്ടേ ആളില്ല. അവർ മോളെ വീട്ടിൽ തിരുവനന്തപുരത്ത് പോയിക്കായിരുന്നു, പയ്യൻ ശബരിമലയിൽ പോയിക്കായിരുന്നു. ഇവർ മൂന്ന് പേരാണ് ഇവിടെ താമസിക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് വന്ന് കാര്യങ്ങൾ അവരും വന്ന് ഇവിടെ മൂന്ന് പവന്റെ സ്വർണം വരെ പോയെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പ്രദേശവാസികൾ വീട്ടുടമസ്ഥരെയും ചിതറ പോലീസിനെയും വിവരം അറിയിച്ചു. തുടർന്ന് പോലീസെത്തി ബന്ധുക്കളെ വിളിച്ചു വരുത്തി വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് നാല് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചക്കുവള്ളിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും നടത്തി. കൊടുക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടുക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ എല്ലാം ലംഘിച്ചാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശുപത്രികൾക്കുമെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്നും ഇതിൽ ഐക്യരാഷ്ട്രസഭ ശക്തമായി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ കരുപിടിപ്പിച്ച വിദേശ നയങ്ങൾക്കെതിരെയുള്ള നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലസ്തീനെ തന്നെ വംശനാശം ചെയ്യുക, പാലസ്തീൻ ജനതയെ കൊന്നു കുഴിച്ചു മൂടുക, പാലസ്തീനെ പൂർണ്ണമായും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടുകൂടി ഇസ്രായേൽ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെത്യാഹു നടത്തിയ അതിക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ശാസ്താംകോട്ട കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റികൾ ചക്കുവള്ളിയിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊടുക്കുന്നിൽ സുരേഷ് എംപി. കുന്നത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരക്കാട്ട് അനിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജൌഹരി അൽ ഹസരി മുഖ്യപ്രഭാഷണം നടത്തി. ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ്, കെപിസിസി അംഗം എം വി ശശികുമാരൻ നായർ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈഷാജഹാൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിയാസ് ചിത്ര, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുതാജ്, കാരുവള്ളിൽ ശശി, വെഞ്ചിയമ്പ് സുരേന്ദ്രൻ, തുണ്ടിൽ നൌഷാദ്, കെ സുകുമാരൻ നായർ, പി കെ രവി, പി നൂറുദ്ദീൻ കുട്ടി, കല്ലട ഗിരീഷ്, രവി മൈനാഗപ്പള്ളി, ഗോകുലമനിൽ, പി എം സൈദ്, കണ്ണമം ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ചത്തിയറ ഭുവനേശ്വരി വിലാസം 27-ാം നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. ഇതോടനുബന്ധിച്ച് അനുമോദന സമ്മേളനവും കായിക മത്സരങ്ങളും നടന്നു. ചത്തിയറ 27-ാം നമ്പർ ഭുവനേശ്വരി വിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് അനുമോദന സമ്മേളനവും കലാകായിക മത്സരങ്ങളും നടത്തി. NSS യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ മിടുക്കന്മാരെ സമർത്ഥരും സ്മാർട്ടായിട്ടുള്ള കുട്ടികളുള്ള ഒരു കാര്യമാണ്. NSS കരയോഗം പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി ടി പി രവീന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു. പന്തളം താലൂക്ക് യൂണിയൻ NSS വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. സെക്രട്ടറി പത്മകുമാർ വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു. സ്വയം സഹായ സംഘങ്ങളുടെ വാർഷികാഘോഷം NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് സരസ്വതിയമ്മ ഉദ്ഘാടനം ചെയ്തു. കെ ഗോവിന്ദപിള്ള, ശങ്കരൻ നായർ, വിജയമോഹനൻ, സുരേഷ് കുമാർ, സി കെ ബാലകൃഷ്ണൻ നായർ, ഡോക്ടർ ആർ കൃഷ്ണകുമാർ, കെ രാധാകൃഷ്ണൻ, വി ജയചന്ദ്രൻ, ഗോപകുമാർ മധുരാപുരി, കെ വിജയൻപിള്ള, ജെ
സോമരാജൻ നായർ, പ്രസാദ് ചത്തിയറ, ജി ഉണ്ണികൃഷ്ണൻ, ജി വിജയൻപിള്ള, കെ അനിൽകുമാർ, ബി അനിൽകുമാർ, അനീഷ് മോൻ കാർത്തിക സദനം, സംഗീത കൃഷ്ണ പുതിയ വീട്ടിൽ, പ്രസന്നകുമാരി, ശ്രീലത, കാർത്തിക പ്രമോദ്, ഹരിലക്ഷ്മി, വി ശിവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് തല ബാലകലോത്സവം സമാപിച്ചു. ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത്. സമാപന സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു. ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് തല ബാലകലോത്സവം സമാപിച്ചു. കലോത്സവ സമാപനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അക്രയൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ബാലകലോത്സവം കുന്നത്തൂർ താലൂക്കിലെ മൈലാഗുപ്പള്ളി പഞ്ചായത്തിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോരുവഴി സത്യചിത്ര ഗ്രന്ഥശാല ഒന്നാം സ്ഥാനവും ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല രണ്ടാം സ്ഥാനവും ജ്ഞാനസംവർദ്ധിനി ഗ്രന്ഥശാല മൂന്നാം സ്ഥാനവും നേടി. താലൂക്കിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥാലോകം വാർഷിക വരിക്കാരെ ചേർത്ത ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയെ യോഗത്തിൽ അനുമോദിച്ചു. ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് സമിതി കൺവീനർ എം സുൽഫിഖാൻ റാവുത്തർ, കെ നീലാംബരൻ, രതീഷ് ഇടക്കാട്, ദീപിക രഘുനാഥ്, രജനി ആത്മജ, ബിനു ചാത്താങ്കുളം, ഷാജി തെങ്ങുവിള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അന്വേഷണം ഊർജിതം. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ പോലീസ്. വാഹന പരിശോധന ഉൾപ്പെടെ ശക്തം. ഗൃഹപ്രവേശത്തിന് വന്നവർ തമ്മിൽ സംഘർഷം. സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അതിക്രമം. 2 പേർ അറസ്റ്റിൽ. കിഴക്കേക്കല്ലട തെക്കേമുറി പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. കൊല്ലം ചിതറയിൽ വീട് കുത്തിത്തുറന്നു മോഷണം. 4 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചുവട് താങ്ങി അംബികാ സദനത്തിൽ അംബികയുടെ വീട്ടിലായിരുന്നു മോഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.